ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ടണലാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. 1974 ഇത് ടണൽ പണിത്. 6 കൊല്ലം കൊണ്ട് ഇത് പൂർത്തീകരിച്ചു. ഇതിൻ്റെ നിർമ്മാണ സമയത്ത് എൻ്റെ ഓർമ്മയിൽ ഒരു 22 പേര് മരിച്ചു എന്നാണ് അറിയുന്നത്. ഇത് ഇടുക്കി ഡാമിൻ്റെ റിസർവറാണ്. ഈ വെള്ളം വന്ന് വീഴുന്നത് ഇടുക്കി ഡാമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. ഹലോ കുട്ടിയേ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിൽ കട്ടപ്പനയിലുള്ള അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗുഹയുണ്ട്, അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര് ചേട്ടൻ്റെ? എൻ്റെ പേര് അരുൺ. അരുൺ അല്ലേ? അതായത് ഈ അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലം, ഇത് കറക്റ്റ് എവിടെ സ്ഥലം വരെ ശരിക്കും? ഇത് കട്ടപ്പനയിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുരുളിയിലെത്താം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ടണലാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്, 23 അടി വ്യാസം. അത് നമുക്ക് ഇപ്പുറത്ത് കാണുന്ന ഡാം ഏതപ്പോ? ഇത് ഇടുക്കി ഡാമിന്റെ റിസർവേർ ആണ്. ഈ വെള്ളം വന്ന് വീഴുന്നത് ഇടുക്കി ഡാമിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇത് എവിടെന്ന് വരുന്നത്? ഇത് ഇരട്ടയാറാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതെല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ ശരിക്കും? ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറുക എന്നുള്ളത് ശ്രമകരമായ ഒരു ശ്രമമാണ്. അതെല്ലേ? എങ്കിലും 2 കിലോമീറ്ററിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ അതുകൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം വെള്ളം വരാത്ത സമയത്ത് കയറിക്കൂടാ? വെള്ളം കയറാത്ത സമയത്ത് കയറാം, എങ്കിലും നമുക്ക് നടന്നു പോകാൻ അതിൻ്റെ അകത്ത് പറ്റില്ല. പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രോഗസംബന്ധമായ ഒരുപാട് പ്രശ്നമുള്ളവർക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റൂല. ബുദ്ധിമുട്ടാണ്. ഇത് കോൺട്രാക്ടർ പൈലിപ്പിള്ള. 1974 ഇത് ടണൽ പണിത്. 6 കൊല്ലം കൊണ്ട് ഇത് പൂർത്തീകരിച്ചു. ഇതിന്റെ നിർമ്മാണ സമയത്ത് എന്റെ ഓർമ്മയിൽ ഒരു 22 പേര് മരിച്ചു എന്നാണ് അറിയുന്നത്. മരിച്ചു. അത് അന്ന് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ തുറന്ന് തുറന്ന് വരുന്ന സമയങ്ങളിൽ പാറകൾ ദേഹത്ത് വീണാണ് ഓരോരുത്തരും മരിക്കുന്നത്. ഒരുപാട് ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ? ക്ഷുദ്രജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് വവ്വാലാണ് കൂടുതലും ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്നത്. അല്ലാണ്ട് അങ്ങനെ ജീവികളൊന്നും ഇതുവരെ ആയിട്ട് ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഏത് സമയത്താണ് നമുക്ക് ഇതിലേക്ക് ശരിക്കും വരാം? നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാവുന്ന സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാം. കുറച്ച് ദൂരമൊക്കെ പോയി കാണാം. ഇപ്പം റിസ്ക്കാണ്, മഴക്കാലത്ത് ഇതിൻ്റെ അകത്ത് ഏറ്റവും റിസ്ക്കാണ്. കൂടാതെ ഫോറസ്റ്റുകാർ ഇവിടെ എൻട്രി ക്ലോസ് ചെയ്യുകയും അപകട സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്യും. ഇതെന്താ പെട്ടെന്നാണ് ഈ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം വരുന്നത്? ഇത് മുന്നറിയിപ്പ് ഇല്ലാതെ വരുന്ന വെള്ളമാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ട് അലോ ഇല്ലാത്തത്. ഒലിച്ചു പോവും. 5 കിലോമീറ്റർ. നമ്മുടെ ഈ അഞ്ചുരുളിയുടെ വിശേഷങ്ങളാണ് കണ്ടത്. ഞങ്ങൾ ആ തുരങ്കത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ മഴ പെയ്തപ്പോൾ ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തൊരു ഡാമിൽ നിന്നുള്ള വെള്ളം ഇതിലൂടെ കുത്തൊലിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നേരെ നമ്മൾ ഇടുക്കി ഡാമിൽ എന്താ പറയുക ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെയൊക്കെ ചാടി മറിഞ്ഞ് അങ്ങോട്ട് എത്തും. അത് ഭയങ്കര ശ്രമകരമാണ്, ഭയങ്കര ദുഷ്കരമാണ്. അപ്പോൾ ആരും തന്നെ ഈ ഒരു സമയങ്ങളിൽ ഇവിടേക്ക് വരരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാനൊക്കെ പറ്റൂട്ടോ.